ഇക്കു എഴുന്നേറ്റ പാട് മുറ്റത്തേക്ക് ഇറങ്ങിയേക്കാണ്. പല്ലും മുഖവും ഒന്നും കഴുകിയിട്ടില്ല, നേരെ ഷൂ ഇട്ട് മുറ്റത്ത് പൂ പറിച്ച് കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് എത്തുമ്പോൾ ഇന്നലെ രാത്രി 12 മണിയായി. അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേക്കാൻ ലേറ്റായി, ഒരു 8:30 ആയിട്ടുണ്ടായി ഇക്കു എഴുന്നേക്കുമ്പോൾ തന്നെ. അപ്പോൾ എഴുന്നേറ്റിട്ടുള്ള പരിപാടിയാണിത്. അപ്പോൾ അവിടുന്ന് പൂ പറിച്ച് ഇതാ ഇങ്ങനെ എൻ്റെ ഇവിടെ കൊണ്ടിടുക. കുറേ സമയം അങ്ങനെ കളിച്ചു. ഞങ്ങളുടെ ബാംഗ്ലൂരിലെ അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഈ പരിപാടിയൊന്നും നടക്കില്ല, മുറ്റത്തിറങ്ങി കളിയൊന്നും നടക്കില്ല, ബാൽക്കണിയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി കളിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചായ പോലും കുടിക്കാതെയാണ് കളിക്കുന്നത്. കുറേ സമയം ഈ പൂവിനെ കൊണ്ട് കളിച്ച് അതിന് ശേഷമാണ് ഒന്ന് അകത്ത് കയറിയത്. അകത്ത് കയറിയ ശേഷം മുഖമൊക്കെ കഴുകി പല്ല് തേച്ച് പിന്നെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നേ, അതിൽ ഫിഷിനെയൊക്കെ നോക്കി കളിക്കാൻ തുടങ്ങി. ആ ഒരു ഗ്യാപ്പിൽ ചായ കൊടുത്തു, അതായത് ദോശ കഴിപ്പിച്ചു. പൊതുവേ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിക്കോന്. അപ്പോൾ കളിക്കുന്നതിനിടയ്ക്ക് അങ്ങനെ അങ്ങ് കഴിച്ചു പോയി. അത് കഴിഞ്ഞ് ഇക്കു പപ്പേൻ്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പാഷൻ ഫ്രൂട്ട് ഫ്രൂട്ട് ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പെട്ടെന്ന് അവൾ ഒരെണ്ണം പറിച്ചിങ് എടുത്തു, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതവിടെ എടുത്തു വെച്ചു എന്നിട്ട്. അതും കഴിഞ്ഞ് ഇക്കു ഇരിട്ടിയിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതായത് പപ്പയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഇക്കുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് കൂത്തുപറമ്പിൽ നിന്ന് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ കയറി. പപ്പയുടെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഈവനിങ് ആയിരുന്നു. അവിടെ എത്തി ഇക്കു കളി തുടങ്ങി. പിന്നെയും അവിടെ ഇക്കുവിൻ്റെ ഊഞ്ഞാലുണ്ടായിരുന്നേ, അത് ഓണത്തിന് കിട്ടിയതാണ്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ അവൾക്ക് നല്ല ഓർമ്മയായിരുന്നു. എന്നിട്ട് അതിൽ ആടണമെന്ന് പറഞ്ഞിട്ട് പപ്പ ഇക്കുവിന് ഊഞ്ഞാലാട്ടി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറി അപ്പോഴാണ് സിറ്റ് ഔട്ടിലൊരു പുഴു വന്നിട്ട് കണ്ടത്. അതിനെ നോക്കി അത് കടിക്കുന്നു പറഞ്ഞ് അകത്തേക്ക് ഓടിപ്പോയി. അതും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇക്കുവിൻ്റെ ആപ്പം വന്നു. ഇക്കുവിന് ചോക്ലേറ്റ്സൊക്കെ കൊണ്ടു കൊടുത്തു. അത് ഒരെണ്ണം അതിൻ്റെ ഒരെണ്ണം കഴിച്ച് ബാക്കി അവിടെ എടുത്ത് സൂക്ഷിച്ചവിടെ വെച്ചിട്ടുണ്ട്. ഇക്കു ഇന്ന് ഡേ ടൈമിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ഉറക്കത്തിൻ്റെ ആ ഒരു മൂഡായിരുന്നു. കുറച്ച് ചോറും കഴിച്ച് അപ്പോൾ തന്നെ അവൾ കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റപ്പോഴത്തേക്ക് സമയം ഒരു 12:30 ആ ഒരു ടൈമായിരുന്നു. പിന്നെ തെയ്യത്തിന് പോകാനായിരുന്നു ഞങ്ങൾ നാട്ടിൽ വന്നത്. പെട്ടെന്ന് തന്നെ ഇറങ്ങി 1 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ തെയ്യത്തിന് പോയി. തെയ്യത്തിന് പോയിട്ട് അവിടെ നിന്ന് ആദ്യം തന്നെ ടോയ്സ് വാങ്ങാൻ പോയി. തെയ്യം കാണാതെ തന്നെ ടോയ്സ് വാങ്ങാൻ പോയി. അവിടെ നിന്ന് ടോയ്സും വാങ്ങി ഐസ്ക്രീമും കഴിച്ച് അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് തെയ്യം കാണാൻ വേണ്ടിയിട്ട് പുള്ളി നിന്നത്. ഐസൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ആൾ നന്നായി ഫ്രഷ് ആയ പോലെ. അത് കഴിഞ്ഞ് കുറച്ച് സമയം ഇരുന്ന് തെയ്യൊക്കെ കണ്ട് പിന്നെ ഒരു 2:30 2:30 ആകുമ്പോഴത്തേക്ക് ഇക്കു ഉറങ്ങിപ്പോയി, നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ ഇന്നത്തെ ദിവസം ഫുൾ എൻഗേജഡ് ആയിട്ട് അങ്ങ് കഴിഞ്ഞു.